നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ജനപക്ഷം നേതാവായ പി സി ജോര്ജാണ് ഇപ്പോഴിതാ ഫാരിസ് ആറു വർഷമായി കേരളത്തിന്റെ നിഴൽ മുഖ്യമന്ത്രി എന്ന് തുടങ്ങുന്ന പി സിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് വൈറലാകുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സംസ്ഥാന ഭരണത്തിൽ പിണറായി എടുക്കുന്ന ഏത് തീരുമാനവും ഫാരീസിന്റേതാണ് എന്തിനാ പിണറായി എടുക്കുന്ന വസ്ത്രം ആരോട് സംസാരിക്കണം പത്രസമ്മേളനത്തിലെ മാറ്റർ ആരെയൊക്കെ ചിരിച്ചു കാണിക്കണം എന്ന് പോലും തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് പുറത്ത് ഫാരിസ് നേതൃത്വം നൽകുന്ന സ്ട്രാറ്റജി മാനേജ്മെന്റെയുമാണ് ഇക്കാര്യങ്ങൾ ഞാൻ പുറത്തു പറയാൻ ാണ് എനിക്കെതിരെയുള്ള പീഡന കേസും അറസ്റ്റും ഞാൻ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇ ഡി ആവശ്യപ്പെട്ടാൽ മൊഴി നൽകും തിരിമറികളുടെയും നിഗൂഢതകളുടെയും കൂടാരമാണ് വീണാ വിജയന്റെ എന്ന സ്ഥാപനം വീണ മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാക്കൽ കമ്പനി തന്നെ വീണക്കെതിരെ നിയമ നടപടിക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് അറിയുന്നത് കേരളത്തിലേക്ക് സംരംഭകരെയും ഐ ടി കമ്പനികളെയും ക്ഷണിക്കാൻ വേണ്ടി ലോകം മുഴുവൻ നടക്കുന്ന മുഖ്യമന്ത്രി എന്തിനു സ്വന്തം മകളുടെ കമ്പനി ബാംഗ്ലൂരിൽ സ്ഥാപിക്കണം ഇതും വലിയ കള്ളത്തരത്തിന്റെ ഭാഗമാണ് എനിക്കെതിരെ കേസ് നൽകിയ സ്ത്രീയെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അവർ മുഖ്യമന്ത്രിയുടെ കയ്യിലെ കളിപ്പാവ മാത്രമാണ് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സംഭവ അവർ നൽകിയ കേസിൽ പോലീസ് കേസെടുക്കുകയും എന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു പോലീസിൽ നിന്നും നീതി കിട്ടിയെന്ന് അവർ തന്നെ പറയുന്നു വീണ്ടും ആ വിഷയം ലൈവായി നിർത്തേണ്ടത് മുഖ്യമന്ത്രിയുടെ മാത്രം ആവശ്യമാണ് ഞാൻ ഉന്നയിച്ച വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരയുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം പി സി ജോർജിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട എന്നാണ് സി പി എം ഇന്നലെ തീരുമാനിച്ചത് കാരണം മറുപടി പറയാൻ അവർക്ക് കഴിയില്ല എന്നതാണ് സത്യം മുഖ്യമന്ത്രിക്ക് പാരീസുമായി എന്താണ് ബന്ധമെന്ന് തുറന്നു പറയാൻ അദ്ദേഹം തയ്യാറാകണം ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പുകാരനുമായി മുഖ്യമന്ത്രിക്ക് എന്ത് ബന്ധമെന്നറിയാൻ കേരള ജനതയ്ക്ക് അവകാശമുണ്ട് മുഖ്യമന്ത്രിയുടെ രണ്ട് മക്കളുടെ മൂന്ന് കല്യാണത്തിനും ഈ വ്യക്തിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കല്യാണ ദിവസം ഒരിക്കലും ഇയാൾ ഉണ്ടാവില്ല എന്നാൽ അതിനോട് അടുത്ത ദിവസങ്ങളിൽ ഇയാൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലും പരിസരത്തും ഉണ്ടാകും മുഖ്യമന്ത്രിക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇത് നിഷേധിക്കട്ടെ ഇയാളുമായി അവിഹിതമായ ഒരു ബന്ധവുമില്ലെങ്കിൽ എന്തുകൊണ്ട് കല്യാണത്തിന് മാത്രമായി പൊതുസമൂഹം ഉള്ളെടുത്ത് മാറി നിൽക്കണം ഇതിനൊക്കെ മുഖ്യമന്ത്രി കേരളത്തോട് മറുപടി പറഞ്ഞാൽ മതിയാകൂ എ കെ ജി സെന്റർ അക്രമ ഞാനും ഒരു പരാതി നൽകുകയാണ് എനിക്കെതിരെ ചുമത്തി അതേ കുറ്റം ചെയ്ത എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനെതിരെയാണ് പരാതി കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ നൂറ്റി അൻപത്തി മൂന്ന് എ നൂറ്റി ഇരുപത് ബി എന്നീ സെഷനുകൾ അനുസരിച്ച് സ്വപ്ന സുരേഷ് ഒന്നാം പ്രതിയായും ഞാൻ രണ്ടാം പ്രതിയായും ശ്രീ കെ ടി ജയലീലിന്റെ പരാതിയിൽ ഒരു കേസ് എടുത്തിരുന്നു പിന്നീട് ജാമ്യമില്ലാ വകുപ്പുകൾ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ആ കേസിലാണ് കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് മൊഴി രേഖപ്പെടുത്തിയത് ഈ കേസിൽ എ സെക്ഷനിൽ കലാപത്തിന് ആഹ്വാനം ചെയ്തുവെന്നാണ് എനിക്കെതിരെയും സ്വപ്ന സുരേഷിനെതിരെയുമുള്ള കേസ് മുഖ്യമന്ത്രിക്കെതിരെ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരളമൊട്ടുക്ക് പ്രക്ഷോഭം ആരംഭിക്കുവാൻ കാരണമായെന്നും നിരവധി സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതുവഴി വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും കാണിച്ചാണ് നൂറ്റി വകുപ്പ് ചുമത്തിയത് ഇതേ കുറ്റമാണ് ഇ പി ജയരാജനും ചെയ്തിട്ടുള്ളത് എ കെ ജി സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഈ കുറ്റം ചെയ്തത് കോൺഗ്രസ് ആണെന്ന് പ്രഖ്യാപിച്ച് അന്ന് രാത്രി മുതൽ വലിയ പ്രക്ഷോഭമാണ് സി പി എം നേതൃത്വത്തിൽ കോൺഗ്രസിനെതിരെ നടന്നത് അന്നും അതിനടുത്ത ദിവസവുമായി നിരവധി കോൺഗ്രസ് ഓഫീസുകൾ ആക്രമിക്കപ്പെടുകയും നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ സി പ്രവർത്തകർ ആക്രമണം അടച്ചുവിടുകയും ചെയ്തു ഇതിന് പ്രേരണയായത് ഇ പി ജയരാജന്റെ പ്രസ്താവനയാണ് എന്നാൽ ഇന്നും ആ പ്രസ്താവന ശരിയാണോ എന്ന് തെളിയിക്കുന്നതിന് അദ്ദേഹത്തിനോ കേരള പോലീസിനോ സാധിക്കാത്ത സാഹചര്യത്തിൽ ലഹളയ്ക്കുള്ള ആഹ്വാനം ആർ പി എസ് നൂറ്റി അൻപത്തി മൂന്ന് അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഞാനത് കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ പരാതി നൽകുകയാണ് ഇത് പ്രകാരം പോലീസിന് കേസെടുത്തേ മതിയാകൂ കാരണം ഈ സ്റ്റേഷനിൽ തന്നെയുള്ള സമാന രീതിയിലുള്ള രണ്ടു കേസുകൾക്ക് തുല്യമായ നീതി ലഭിക്കേണ്ടത് പോലീസിന്റെ കടമയാണ് പോലീസ് ആ ജോലി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഈ നാട്ടിൽ രണ്ട് നീതിയാണെന്ന് പറയേണ്ടി വരും കേരളത്തിൽ കലാപമുണ്ടാക്കാനും മുഖ്യമന്ത്രിക്കെതിരെയുമുള്ള ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനുമുള്ള ഗൂഢാലോചനയും ആസൂത്രിതമായ ശ്രമവുമാണ് എ കെ ജി സെന്റർ ആക്രമണം വെബ് ഡെസ്ക് തത്വമി ന്യൂസ്